സുരേഷ് ഗോപിയെ ന്യായീകരിച്ച് മകൻ മാധവ്. സുരേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി പെരുമാറിയ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ നടപടി നേരത്തെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എൻ്റെ വഴി എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിന്ന മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളി മാറ്റുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഇളയ മകനും നടനുമായ മാധവ് സുരേഷ് രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുന്നതുകൊണ്ടുള്ള റിയാക്ഷനാണ് അവിടെ കണ്ടതെന്നാണ് മാധവ് സുരേഷ് പറയുന്നത്. അദ്ദേഹം ഓൾറെഡി കേന്ദ്രമന്ത്രി കൂടിയാണ്. പ്രതികരിക്കുന്നതിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. അതേസമയം തന്നെ ആ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ രണ്ട് ചോയ്സുകളുണ്ട്. അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാൻ സാധിക്കും, പിന്നെ മീഡിയക്കാർക്ക് അടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരിക്കലും എൻ്റെ അച്ഛൻ പെരുമാറിയിട്ടില്ല. മീഡിയക്കാർക്കും എന്നും അതിൻ്റെതായ ബഹുമാനം കൊടുത്ത് മാത്രമാണ് അച്ഛൻ ഡീൽ ചെയ്തിട്ടുള്ളത്. അതേസമയം ഒരു സ്ഥലത്തു നിന്നും ഇറങ്ങി വന്ന് അടുത്ത പരിപാടിയിലേക്ക് പോകുന്ന സമയത്ത് ആളുടെ വണ്ടിയിലേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്യുന്ന ആളെ എന്ത് ചെയ്യണം? ഒന്നുകിൽ പോലീസിനെ വിളിച്ച് ഫോഴ്സോടെ തന്നെ അവരെ നീക്കാം, അതിലും നല്ലത് സ്വന്തം കൈകൊണ്ട് തട്ടി നീക്കുന്നതല്ലേ എന്നും മാധവ് സുരേഷ് ചോദിക്കുന്നു. ഒരാളുടെ വഴി തടയുന്നത് തെറ്റാണെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം. ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണത്. ആരാണ് അവിടെ തെറ്റ് ചെയ്തതെന്ന് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ തന്നെ ആലോചിക്കട്ടെ. സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള പോലീസ് കഥാപാത്രം അല്ല ഇറങ്ങി വന്നത്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണത്. ആരുടെ അടുത്താണ് ഇടയുന്നതെന്ന് നോക്കിയിട്ട് ഇടഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എൻ്റെ വീക്ഷണകോണിൽ എൻ്റെ അച്ഛനായാലും ആരായാലും ആളുകളുടെ വഴി തടയാൻ പാടില്ലെന്നാണ്. വേറെ ചിലർക്ക് ഇയാൾക്കെന്താണ് ഇത്ര അഹങ്കാരം? ജീവിതത്തിൽ പോലീസ് കളിക്കുകയാണോ? ഒന്നവിടെ നിന്ന് സംസാരിച്ചാൽ എന്താണെന്ന ചോദ്യവും ഉണ്ടാവും. ആളുകളുടെ വീക്ഷണകോണുകൾക്ക് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് മാധവ് സുരേഷ് പറയുന്നു. ഒരു കേന്ദ്രമന്ത്രി കൂടിയായതിനാൽ ഒരു യോഗം കഴിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും മനസ്സിലേക്കുക ആ യോഗത്തിൻ്റെ കാര്യങ്ങളാണ്. അവിടെ കൂടിയിരിക്കുന്ന മീഡിയ ആ യോഗത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കാണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ ഇത് സംബന്ധിച്ചതല്ലാത്ത മറ്റൊരു കാര്യം ചോദിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടണമെന്നില്ല. അച്ഛനും ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. ഹേമ കമ്മിറ്റി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ ഒരു വിധിയായി വന്ന കാര്യം മീഡിയയും പൊതുജനങ്ങളും മാത്രം തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസ് മാത്രമാണുള്ളത്. സിനിമയുടെ ഭാഗമായ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്. കോടതി വിധി വരാത്ത പൊതുജനാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പ്രസ്താവന നടത്തുന്നത് ശരിയാണോ? ഒരു കേന്ദ്രമന്ത്രി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൻ്റേതായ തെളിവുകൾ വേണം. ആരുടെ അടുത്താണ് എന്താണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞു ചോദിച്ചാൽ ഇങ്ങനത്തെ കടുത്ത ഉത്തരങ്ങൾ കിട്ടില്ലെന്നും മാധവ് സുരേഷ് കൂട്ടിച്ചേർക്കുന്നു.